മിണ്ടാട്ടോ ഉരിയാട്ടോ ഇല്ലാണ്ടിരുന്ന് ഇറങ്ങിപ്പോയതാന്ന് പറയാം, ഒരുത്തരും അറിയത്തില്ലടാ. പെരുവഴിയിൽ കളയാനാ, അത് വേണ്ട മച്ചി, അവക്കട വീട്ടിൽ വിട്ടേക്കാം. എടാ സൂക്കേടുകാരിയായിട്ട് അവൾ ഇവിടെ നിന്ന് ആര് നോക്കാനാ? വയസ്സായ ഞാനോ? കർത്താവേ, എനിക്കിത് തന്നെ കിട്ടണം. ആറ്റു നോറ്റ് നിന്നെ വളർത്തിയ എന്റെ കൂലിയാ. അമ്മച്ചി കരയാതെ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാൻ എന്തിരിക്കുന്നടാ? തലയ്ക്ക് സുഖമില്ലാത്ത പെണ്ണ, ഒരു കാലത്ത് ശല്യം ഒഴിയത്തില്ല. നീ അവളെ കൊണ്ട് കളയടാ. എന്നാലും എങ്ങനെയാ അമ്മച്ചി അവളെ? നീ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാടാ. ഇടാ മലയാറ്റു പള്ളി നേർച്ചയ്ക്കാണെന്നും പറഞ്ഞ് കൊണ്ടുപോകും, എന്നിട്ട് അവിടെ കളഞ്ഞിച്ച് നീ ഇങ്ങ് പോരെ. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ അമ്മച്ചി. അന്നെ കൂട്ടെ നീ ഇവിടെ നിൽക്ക്, ഞാൻ ദേ വന്നേച്ചു. ആ വരാന്നേ. നീ ഇവിടെ നിൽക്കുകയാണ്, നിന്റെ കെട്ടിയ നിന്നെ അന്വേഷിച്ച് അപ്പുറത്ത് നിൽക്കുക. ഇവിടെ നിന്നാലോ, ബാ വന്നേ. ആ ബാ. വട്ടാണെന്നാ തോന്നുന്നേ. എന്താ എന്റെ പേര്? തൂക്കിയെടുത്ത് ആത്തിടറേ, മെന്റൽ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുവിടാം. കേറാൻ ആ ആ വണ്ടി കിട്ടോ. അങ്ങനെ പോലീസുകാർ കൊണ്ടുവന്നാക്കിയിട്ട് ഇപ്പൊ 10 വർഷം കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. വെരി ക്വയറ്റ്. എന്താ നമ്മേ, ഇപ്പൊ സുഖമല്ലേ? എന്നുവെച്ചാ? അന്നമ്മ ഇപ്പൊ കരയാറുമില്ല, ചിരിക്കാറുമില്ല. എന്താ അന്നമ്മേ? ഓ, അന്നമ്മക്ക് ഇനി നാട്ടു പോണ്ടേ?
നേരം വൈകുന്നു. എന്റെ ക്ലയൻസ് എന്താ അന്നമ്മ ഒന്നും പറയാത്തത്? എനിക്ക് പോണ്ട, എനിക്ക് പോണ്ട, എന്നെ പറഞ്ഞേക്കല്ലേ, എന്നെ പറഞ്ഞേക്കല്ലേ. അന്നമ്മ എന്തായി കാണിക്കുന്നത്? എണീക്ക്, എണീക്കൻ. അന്നമ്മയുടെ അസുഖമൊക്കെ മാറി, ഇനി ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? പക്ഷേ ഷീ ഡസന്റ് സീം ടു ബി ഓക്കേ. മിസ്സസ് മേനോൻ എന്തോ ഒന്നു. മുഴുവൻ ഭേദാകാത്തവരെ വിട്ടയക്കുന്നത്. നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, 500 പേരെ നോക്കാനുള്ള ഏർപ്പാട് ഇവിടെ ഉള്ളൂ. ഇപ്പൊ തന്നെ 530 പേരുണ്ട്. 15 പേരെങ്കിലും ഇന്ന് പോണം, പോയില്ലെങ്കിൽ പറ്റില്ലെന്നേ. പക്ഷേ ഇത് ലാസ്റ്റ് കേസ് എന്നല്ലേ പറഞ്ഞത്? എനിക്ക് പോണം, എന്റെ ക്ലയൻസ്. അതെ അതെ, തീർന്നു. 2 ചോദ്യം ചോദിച്ച് വേഗം അങ്ങ് തീർത്തേക്കാം. അന്നമ്മേ, അന്നമ്മയുടെ പേരെന്താ? അന്നമ്മ. പിന്നെ പാപ്പം മാത്രം എന്നെ അന്നക്കുട്ടിനേ വിളിക്കൂ. ഹൗ സ്വീറ്റ് അല്ലേ. അന്നമ്മയുടെ നാട് എവിടെയാ? അന്നമ്മേ, അന്നമ്മയുടെ വീട് എവിടാന്ന് പറ? വീട്ടിൽ ആരൊക്കെയുണ്ട് ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ വേഗം. വീട്ടിലെനിക്ക് അമ്മയുണ്ട്, എൻ്റെ അമ്മ. എനിക്ക് വീട്ടിൽ പോകണം, എൻ്റെ അമ്മയെ കാണണം. അതിനെന്താ, പോകാമല്ലോ. നേരം വൈകുന്നു സൂപ്രണ്ട് സാറേ. വാസ്തവം എനിക്ക് വൈകിട്ട് ഒരു ഫുട്ബോൾ മാച്ച് ഉദ്ഘാടനം ചെയ്യാനുണ്ട്. ഇതാ തീർന്നു. സിസ്റ്റർ, സിസ്റ്റർ. സാർ, അന്നമ്മയ്ക്കുള്ള ബസ് കൂലി കൊടുത്തു വിട്ടേരു. എല്ലാവരും ഈ റെസിറ്റ് ഒന്ന് ഒപ്പിട്ടേക്കൂ. എവിടേക്കാടി ത്രിസന്ധ്യ നേരത്തെ ഈ ബീറ്റ്? അമ്മയെ കാണാനാ. അമ്മയെ കാണാൻ അയ്യടാ. നടക്കടി.
Pura Vida.